നമസ്കാരം സാധാരണ മലയാളികളെ സംബന്ധിച്ചിടത്തോളം മറുനാടൻ ഒരു വിശ്വാസമാണ് ആവേശമാണ് ഹരമാണ് മറുനാടൻ പറയുന്നത് സത്യമാണ് ഞാൻ അവതരിപ്പിക്കുന്ന വിഷയങ്ങൾ പരിപൂർണ സത്യമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് കേരളത്തിലെ പൊതുസമൂഹം ആ വിശ്വാസം എൻ്റെ കൂടി വ്യക്തിപരമായ വിശ്വാസമാണ് എന്ന് ഞാൻ കരുതുന്നു എന്നെ വിശ്വസിക്കുകയും മറുനാടനെ വിശ്വസിക്കുകയും ചെയ്യുന്ന ചിലർക്കെങ്കിലും ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങളിൽ വിയോജിപ്പ് തോന്നാറുണ്ട് അങ്ങനെ ഞാൻ ഏറ്റവും കൂടുതൽ മറുനാടൻ പ്രേക്ഷകരിൽ നിന്നും വിമർശനം ഏറ്റുവാങ്ങിയിട്ടുള്ളത് രണ്ട് വ്യക്തികളുടെ കാര്യത്തിലാണ് ഒന്ന് ജാസ്മിൻ ഷാ എന്ന നേഴ്സിംഗ് അസോസിയേഷൻ നേതാവിനെ അവരുടെ സംഘടനയായ യു എൻ എയും പിന്തുണയ്ക്കുന്നതിൻ്റെ പേരിൽ ചിലരെങ്കിലും പറയാറുണ്ട് അവരെനിക്ക് ഫണ്ട് നൽകിയിട്ടാണ് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് മറ്റൊന്ന് ടി പി നന്ദകുമാർ എന്ന ക്രൈം നന്ദകുമാറിനെ പിന്തുണയ്ക്കുന്നതാണ് നന്ദകുമാറിനെതിരെ കടുത്ത വിമർശനങ്ങൾ പലരും ഉയർത്താറുണ്ട് ആ വിമർശനങ്ങൾ ഒന്നും ഗവനിക്കാതെ നന്ദകുമാറിനെ ഞാൻ പിന്തുണയ്ക്കാറുണ്ട് ഈ രണ്ട് കാര്യങ്ങളിലും ഞാൻ പഴി കേട്ടിട്ടുള്ളതുപോലെ മറുനാടൻ പ്രേക്ഷകരിൽ നിന്നും ഞാൻ മറ്റൊരു വിഷയത്തിലും പഴി കേട്ടിട്ടില്ല തീർച്ചയായും മറുനാടന് നിരവധി വിമർശകരുണ്ട് ആ വിമർശകർ രണ്ട് തരത്തിൽ ഒന്ന് ഈ പറയുന്ന ഞാൻ എതിർക്കുന്ന രാഷ്ട്രീയ ആശയമുള്ളവർ അല്ലെങ്കിൽ മത ആശയമുള്ളവർ അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു വിഷയം അവതരിപ്പിക്കുമ്പോൾ ആ വിഷയത്തിൽ ഞാൻ നിൽക്കുന്ന വശത്തിന് എതിർഭാഗത്തുള്ളവർ എന്നാൽ മറന്നാടനെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവരിൽ മറുനാടിനോട് വിയോജിപ്പുള്ളത് ഈ രണ്ടു പേരുടെ കാര്യത്തിൽ മാത്രമാണ് എന്നാൽ ഞാനിപ്പോഴും ഉറച്ചു നിൽക്കുന്നു രണ്ടു പേരെക്കുറിച്ചും ആരോപണങ്ങളല്ലാതെ ആരും എൻ്റെ കയ്യിൽ തെളിവ് തന്നിട്ടില്ല എൻ്റെ അന്വേഷണത്തിൽ എൻ്റെ മനസ്സിലാക്കലിൽ രണ്ടുപേരെയും കുറ്റപ്പെടുത്താനോ രണ്ടുപേരെയും കുഴപ്പം പറയാനോ പറ്റിയ സാഹചര്യമൊന്നുമില്ല എന്നാൽ പൊടുന്നനെ ഞാൻ പഴികേട്ട ഒരാൾക്കെതിരെ ഞാൻ പഴികേട്ട മറ്റൊരാൾ അതിശക്തമായി രംഗത്തിറങ്ങിയിരിക്കുന്നു ജാസ്മിൻ ഷായ്ക്കും യു എൻ എയ്ക്കുമെതിരെ വലിയ തട്ടിപ്പുകാരനാണ് വലിയ അഴിമതിക്കാരനാണ് എന്ന വാദം ചിലരെങ്കിലും പണ്ടേ ഉയർത്താറുണ്ട് പ്രത്യേകിച്ച് സർക്കാർ ജാസ്മിൻ ഷായോടും യു എൻ എ യോടും പകവീട്ടം നടത്തിയ ശ്രമങ്ങൾ അത് സ്വകാര്യ ആശുപത്രി മുതലാളിമാർക്ക് വേണ്ടിയായിരുന്നു സ്വകാര്യ ആശുപത്രി മുതലാളിമാർക്ക് യു എൻ എ തകരേണ്ട ആവശ്യമുണ്ടായിരുന്നു അങ്ങനെ ജാസ്മിൻ ഷായെ ജയിലിൽ പോലും അടച്ച ഒരു സാഹചര്യമുണ്ടായി അന്നും അതിശക്തമായി യു എൻ ഐ ഞാൻ പിന്തുണച്ചു കാരണം അന്ന് ഉയർന്ന ആരോപണങ്ങൾക്കൊന്നും കഴമ്പില്ലെന്ന് വിശദമായി രേഖകൾ പരിശോധിച്ച് ഞാൻ മനസ്സിലാക്കിയതാണ് ഈ പഴയ ആരോപണങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ട് പുതുതായി ഞെട്ടിക്കുന്ന ചില ആരോപണങ്ങൾ കൂടി അതായത് കോവിഡ് കാലത്ത് സൗദി അറേബ്യയിൽ നിന്നും മലയാളി നേഴ്സുമാരെ ഇങ്ങോട്ട് കൊണ്ടുവന്നതിൻ്റെ പേരിൽ ഏതാണ്ട് അമ്പത് കോടിയുടെ അഴിമതി നടത്തി പോപ്പുലർ ഫ്രണ്ടിന്റെ ഏജന്റാണ് ജാസ്മിൻ ഷാ പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി പലയിടങ്ങളിലും ജാസ്മിൻ ഷാ സ്ഥലം വാങ്ങിക്കൂട്ടിയിരിക്കുന്നു ജാസ്മിൻ ഷാ ബിനാമി പേരിൽ പല ഒ ഇ ടി ഐ എൽ ടി എസ് പരിശീലന കേന്ദ്രങ്ങൾ നടത്തി കോടികൾ അടിച്ചു മാറ്റുന്നു തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങളുമായി നന്ദകുമാർ രംഗത്തെത്തിയിരിക്കുന്നു ഞാൻ എൻ്റെ കടുത്ത വിയോജിപ്പ് നന്ദകുമാറിനെ അറിയിച്ചു അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത് ഏത് വാർത്ത കൊടുക്കണം എങ്ങനെയൊക്കെ കൊടുക്കണമെന്ന് പക്ഷേ നന്ദകുമാർ ചെയ്യുന്ന വാർത്തകൾ ഇങ്ങനെയൊക്കെയാണെങ്കിൽ തീർച്ചയായും എനിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടുവെന്ന് ഞാൻ നന്ദകുമാറിനെ നേരിട്ട് അറിയിച്ചിട്ടുണ്ട് കാരണം ഈ പറയുന്ന ആരോപണങ്ങളിൽ ഒന്നിൽ പോലും വാസ്തവമില്ല എന്ന് ഞാൻ വിശദമായ രേഖകൾ പരിശോധിച്ച് നേരത്തെ മനസ്സിലാക്കിയതാണ് നന്ദകുമാർ ഉയർത്തുന്ന ഈ ആരോപണം മുഴുവൻ രണ്ടായിരത്തി പത്തൊൻപതിൽ അന്ന് സർക്കാർ ഫ്രെയിം ചെയ്ത കേസിന്റെ ഭാഗമാണ് അത് തെളിയിക്കപ്പെടാത്തതാണ് ഇപ്പോഴും കുറ്റപത്രം പോലും പോലീസിന് കൊടുക്കാൻ കഴിയാത്തത് തെളിവില്ലാത്തത് കൊണ്ടാണ് കാരണം കുറ്റപത്രം കൊടുത്താൽ ജാസ്മിൻ ഷായും കൂട്ടരെയും കുറ്റവിമുക്തരാക്കും അതുകൊണ്ടാണ് ഇത്ര കാലമായിട്ട് ഈ മൂന്ന് വർഷമായിട്ടും കുറ്റപത്രം പോലും കൊടുക്കാത്തത് അങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്ന ബാലിശമായ ആരോപണം അതിലേക്ക് എന്നെ ഒഴിക്കുന്നതിനു വേണ്ടി പോപ്പുലർ ഫ്രണ്ട് ബന്ധം കൂടി നന്ദകുമാർ ചേർത്തിരിക്കുന്നു എന്ത അടിസ്ഥാനത്തിലാണ് നന്ദകുമാർ അങ്ങനെ ചെയ്തതെന്ന് നന്ദകുമാറാണ് പറയേണ്ടത് ഞാൻ അതിൽ ഇടപെടുന്നില്ല ഒരു കാര്യം ഞാൻ പറയാം ഇപ്പോഴും ജാസ്മിൻ ഷായെ എനിക്ക് വിശ്വാസമാണ് ജാസ്മിൻ ഷാ സാമ്പത്തിക തിരിമറി നടത്തി എന്നോ അഴിമതി നടത്തി എന്നോ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്നോ പോപ്പുലർ ഫ്രണ്ടുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ട് എന്നോ ആരെങ്കിലും തെളിവുകൾ നൽകിയാൽ ഞാൻ ജാസ്മിൻ ഷായെ പരസ്യമായി തള്ളിപ്പറയാം എന്ന് മാത്രമല്ല ജാസ്മിനെതിരെ നിരന്തരമായി യുദ്ധത്തിനും തയ്യാറാണ് പ്രത്യേകിച്ച് പോപ്പുലർ ഫ്രണ്ട് പോലൊരു സംഘടനയുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധം എന്തെങ്കിലും ജാസ്മിൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരു തരത്തിലും വെച്ചുപൊറപ്പിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോയും ചെയ്യുന്നത് ഇനി പ്രേക്ഷകരോട് ഒരു കാര്യം പറയാം കഴിഞ്ഞ ദിവസം ഞെട്ടിക്കുന്ന ചില നീക്കങ്ങൾ ഉണ്ടായി ജാസ്മിൻ ഷായെ പൊക്കാൻ എൻ ഐ എത്തി എന്ന തരത്തിൽ വാട്സാപ്പ് നിറയെ വാർത്തകൾ പ്രചരിക്കുന്നു ആ പ്രചരണത്തെ ശരിവയ്ക്കുന്ന തരത്തിൽ ചില ചിത്രങ്ങളും പ്രചരിക്കുന്നു കാരണം ജാസ്മിൻ ഷായിലെ തിരൂരിലെ വീടിനു ചുറ്റും നിരവധി പോലീസുകാർ എത്തുന്നു നിരവധി പോലീസ് വാഹനങ്ങൾ എത്തുന്നു രണ്ട് വലിയ ഇടിവണ്ടി നിറയെ പോലീസ് എത്തുന്നു സ്വാഭാവികമായി നാട്ടിൽ ചർച്ചയായി ജാസ്മിൻ ഷാ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകനാണ് ജാസ്മിൻ ഷായ്ക്ക് പോപ്പുലർ ഫ്രണ്ട് ബന്ധമുണ്ട് അതാണ് നന്ദകുമാർ കഴിഞ്ഞ ദിവസം പറഞ്ഞതേ അതിന്റെ തുടർച്ചയായി എൻ ഐ എ പൊക്കാനെത്തിയതാണെന്ന് വാസ്തവത്തിൽ എന്താണ് സംഭവം എന്നറിയാമോ നന്ദകുമാറിന്റെ വാർത്ത പുറത്തു വന്നതോടെ ജാസ്മിൻ ഷായ്ക്ക് പോപ്പുലർ ഫ്രണ്ട് ബന്ധമുണ്ട് എന്നാരോപിച്ചുകൊണ്ട് യുവമോർച്ച ജാസ്മിൻ ഷായുടെ വീട്ടിലേക്ക് ഒരു ജാഥയ്ക്കൊരുങ്ങുന്നു അതിനൊരു കാരണമുണ്ട് ജാസ്മിൻ ഷായുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ചില സംഭാവനകൾ നിഷേധിച്ചതിന്റെ പേരിൽ യുവമോർച്ചയുമായി ചില തർക്കങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് ബന്ധത്തിന്റെ പേരിൽ അവർ ജാഥയ്ക്കൊരുങ്ങുന്നു ഈ വിവരം ബി ജെ പിയുടെയോ യുവമോർച്ചയുടെയോ സംസ്ഥാന നേതൃത്വം അറിഞ്ഞിട്ടുമില്ല അങ്ങനെ ഏതാണ്ട് പതിനഞ്ചോളം വരുന്ന പ്രവർത്തകർ ജാസ്മിൻ ഷായുടെ വീട്ടിലേക്ക് ജാഥ നടത്തുന്നു എന്നറിഞ്ഞുകൊണ്ട് അക്രമം ഒഴിവാക്കുന്നതിന് വേണ്ടി എത്തിയതാണ് പോലീസ് ഈ രണ്ട് ഇടിവണ്ടി നിറയെ പോലീസും നിരവധി വാഹനങ്ങളും ജാസ്മിൻ ഷായുടെ വീടിന് മുമ്പിൽ എത്തിയത് അക്രമം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് പോലീസ് എത്തുമ്പോഴാണ് ഈ വിവരം അറിയുന്നത് പോലും ഏതാണ്ട് ഒരു കിലോമീറ്റർ അപ്പുറം വന്ന് ഈ ജാഥക്കാർ തിരിച്ചുപോയി കാരണം ബി ജെ പിയുടെയും യുവമോർച്ചയുടെയും നേതൃത്വം ഈ സമരത്തെ തള്ളി പറഞ്ഞു കാരണം ഒരു തെളിവുമില്ലാതെ എവിടെ നിന്ന് വാർത്ത കേട്ടതിന് പുറത്തായിരുന്നു ഈ പടപുറപ്പാട് ഈ പോലീസ് സാന്നിധ്യമാണ് ജാസ്മിൻ ഷാ എൻ ഐ എയുടെ കസ്റ്റഡിയിൽ എന്ന വ്യാജ പ്രചരണത്തിന് കാരണമായത് ഇതേക്കുറിച്ച് ജാസ്മിൻ ഷാ വിശദമായി ഒരു എഴുതിയിട്ടുണ്ട് അതിൽ എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് അതിങ്ങനെയാണ് രണ്ടു ദിവസം മുൻപ് ക്രൈം നന്ദകുമാർ എന്ന വ്യക്തി ഒരു വാർത്ത എഴുതിയുണ്ടായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇന്നാണ് മറുപടി എഴുതേണ്ട എന്ന് കരുതിയതാണ് എന്നാലും ചിലർ വാട്സാപ്പ് വഴി ഇതെനിക്ക് അയച്ചു തന്നതുകൊണ്ടും നിലവിൽ ആശുപത്രി മുതലാളിമാർക്ക് ഹാൽ ഇളകിയിരിക്കുന്നത് ഇവിടെ വിശദീകരിക്കുന്നു വാർത്തയുടെ തുടക്കം എനിക്കിഷ്ടമായി ചരിത്രം സൃഷ്ടിച്ചവൻ എന്ന പ്രയോഗം സൂപ്പർ അഭിമാനം എനിക്കെതിരെയല്ല പരാതി ഉണ്ടായത് സംഘടനാ നേതൃത്വത്തിനെതിരെയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ സംഘടനയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു വ്യക്തി പരാതി നൽകുകയും തൃശൂർ ക്രൈംബ്രാഞ്ച് എസ് പിയുടെ നേതൃത്വത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തുകയും ക്ലീൻ ചിറ്റ് സംഘടനയ്ക്ക് ലഭിച്ചെങ്കിലും സർക്കാർ രണ്ടാമത് വീണ്ടും തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് സി ഐക്ക് അന്വേഷണത്തിന് ഉത്തരവിടുകയും മുന്നൂറ്റി അറുപത്തി ബാർ രണ്ടായിരത്തി പത്തൊൻപത് നമ്പറിൽ എഫ് ഇട്ട് അന്വേഷണം നടത്തുകയുണ്ടായി സംഘടനാ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നവരടക്കം പേർ കേസിൽ പ്രതികളാണ് ആ കേസിന്റെ അന്വേഷണം പൂർത്തിയായെങ്കിലും നാളിതുവരെയായിട്ടും അന്തിമ കുറ്റപത്രം വെയ്ക്കപ്പെട്ടിട്ടില്ല ഈ വിവരം പുതിയ കാര്യമൊന്നുമല്ല കേരളത്തിലെ ദേശാഭിമാനി അടക്കമുള്ള മാധ്യമങ്ങൾ ജാസ്മിൻ ഷായ്ക്ക് എഫ്ഐആറിന്റെ പേരിൽ നിരവധി വാർത്തകൾ ചമച്ചു മറന്നാടൻ ആ വാർത്തയെല്ലാം അന്ന് പൊളിക്കുകയും ചെയ്തിരുന്ന രേഖകൾ മൂലം അതാണ് ഇപ്പോൾ നന്ദകുമാർ സൂചിപ്പിക്കുന്ന ഈ എഫ്ഐആർ ഇദ്ദേഹം ഒരു പരാതി കാണിക്കുന്നുണ്ട് വാർത്തയിൽ മുകേഷ് എം പി എന്ന പരാതിക്കാരൻ എന്ന് പറയുന്നു അങ്ങനെ ഒരു വ്യക്തി എനിക്കറിയില്ല ഇങ്ങനെ ഒരു കേസ് അന്വേഷിക്കുന്നതായും അറിയില്ല യു എൻ എ ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ നേരിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു സുപ്രീം കോടതിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും സൗദിയിൽ നിന്ന് നേഴ്സുമാരെ കൊണ്ടുവരാൻ അനുവാദം നൽകിയ ഏക സംഘടനയായിരുന്നു യു എൻ സൗജന്യമായി ഞങ്ങൾ ആർക്കും ടിക്കറ്റ് നൽകിയിട്ടില്ല കുറഞ്ഞ നിരക്കിലും തന്നിട്ടില്ല അന്ന് ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്ത സഹപ്രവർത്തകർക്ക് കാര്യങ്ങൾ അറിയാം പിന്നീട് എല്ലാവർക്കും ചാർട്ടേഡ് ഫ്ലൈറ്റ് സർവീസ് നടത്താൻ അനുമതി നൽകിയപ്പോൾ യു നേരിട്ടുള്ള ഇടപെടലുകൾ അവസാനിപ്പിച്ചു വിവിധ ട്രാവൽ ഏജൻസികളുമായി സഹകരിച്ചാണ് പിന്നീട് സർവീസ് നടത്തിയത് വ്യാജ ടിക്കറ്റുകൾ എന്നത് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലായില്ല എനിക്ക് ഐ എൽ ടി എസ് ഒ ഇ ടി കോച്ചിങ് സെന്ററുകൾ ഇല്ല ഈ വാർത്തയിൽ പറഞ്ഞ പോലെ തിരൂർ താനൂർ മേഖലയിൽ ഒരു കോച്ചിങ് സെന്റർ പോലും ഐ എൽ ടിസ് ഒ ഇ ടിയുടെ ഞാൻ കണ്ടിട്ടില്ല ഇവിടങ്ങളിൽ അത്രയ്ക്കധികം നേഴ്സുമാർ ഉള്ളതും എനിക്കറിയില്ല കോഴിക്കോട് നിരവധി സ്ഥാപനങ്ങളുണ്ട് എന്നാൽ എൻ്റെതായിട്ടൊന്നുമില്ല പിന്നെ യു എൻ എയുടെ നേതാവായതുകൊണ്ട് ഇത്തരം സ്ഥാപനങ്ങൾ തുടങ്ങാൻ പാടില്ല എന്ന നിയമമൊന്നുമില്ല എന്നും ഓർമ്മിപ്പിക്കുന്നു ഞാൻ ഒ ഇ ടി ഐ എൽ ടി എസ് എന്നല്ല ഒരു കാര്യത്തിൻ്റെ പേരിലും നയ പൈസ ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടില്ല ഇതൊരു പബ്ലിക് പോസ്റ്റാണ് ഒരാൾക്കെങ്കിലും അങ്ങനെ ഒരു കാര്യമുണ്ടെങ്കിൽ തെളിയിക്കാൻ വെല്ലുവിളിക്കുന്നു അതായത് ചാർട്ടേഡ് ഫ്ലൈറ്റിൻ്റെ പേരിൽ സാമ്പത്തിക തിരിമറി നടത്തി അതിനു പേരിൽ കേസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ കേസിനെക്കുറിച്ച് ആർക്കും അറിയില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ എഫ് ഐ ആർ എന്ന് പറയുന്നത് യു എൻ എയുമായി ബന്ധപ്പെട്ട കേസാണ് അതിൽ ജാസ്മിൻ ജാസ്മിനടക്കമുള്ള ഒരു പ്രതിയാണത് എല്ലാവർക്കും അറിയാം പുതിയ കേസിനെ കുറിച്ച് ജാസ്മിനും അറിയില്ല എനിക്കും അറിയില്ല അങ്ങനെ ഒരു കേസ് ഉണ്ടെങ്കിൽ ആ കേസിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടണം അതുപോലെ തിരൂരിലും താനൂരിലും ഒന്നും ഐ എൽ ടി എസ് ഒ ഇ ടി സെന്ററുകൾ പോലും ഇല്ല ഒരു സെന്ററും ഇല്ലാതിരിക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് ജാസ്മിൻ ഷായ്ക്ക് സെന്റർ ഉണ്ടാവുന്നത് അവിടെ എവിടെയെങ്കിലും ജാസ്മിൻ ഷായ്ക്ക് സെന്റർ ഉണ്ടെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടണം ഏത് സെന്ററാണ് ജാസ്മിൻ ഷായുടെ അല്ലാതെ വെറുതെ പറയുന്നത് കൊണ്ട് എന്താ അർത്ഥമാണുള്ളത് പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി ഞാൻ സ്ഥലം വാങ്ങിക്കൂട്ടി എന്ന് അദ്ദേഹം പറയുന്നു എനിക്ക് ഭ്രാന്താണോ അവർക്ക് വേണ്ടി സ്ഥലം വാങ്ങാൻ ഈ സംഘടനയുടെ ഒരാളെയും എനിക്ക് പരിചയമില്ല വ്യക്തിപരമായി ഞാനോ സംഘടനയോ ഈ പറഞ്ഞ സംഘടനയുമായി ഒരു ബന്ധമെങ്കിലും ഉണ്ടെന്ന് കാണിച്ചാൽ ആ സമയം ജീവത്യാഗം ചെയ്യാൻ ഞാൻ തയ്യാറാണ് ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി ഐയുമായും അടക്കമുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിക സംഘടന എതിർക്കുന്ന ആളാണ് ഞാൻ പിന്തുണയ്ക്കുന്ന ഒരു സംഘടനാ നേതാവ് പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐയുമായോ ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടെങ്കിൽ അതിന്റെ വിശ്വാസത്തെ കൂടി ബാധിക്കുന്നതാണ് ജീവത്യാഗം ചെയ്യാൻ നിർബന്ധിക്കേണ്ട സാഹചര്യം എന്നെ പോലുള്ളവർ പോലും ഉണ്ടാവും ജാസ്മിൻ പറഞ്ഞു ജീവത്യാഗം ചെയ്യാമെന്ന് അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം ഈ നിരോധിത സംഘടനയുമായി ഉണ്ട് തെളിയിക്കേണ്ട ബാധ്യത നന്ദകുമാറിനുണ്ട് ആരോപണം ഉന്നയിച്ചവർക്കുണ്ട് അങ്ങനെ തെളിയിച്ചാൽ ജീവത്യാഗം ചെയ്യാം എന്ന് ജാസ്മിൻ പറഞ്ഞതിനെ ഞാൻ അഭിമാനത്തോടെ കൈയടിച്ച് സ്വാഗതം ചെയ്യുന്നു തീർച്ചയായും പാവപ്പെട്ട നേഴ്സുമാരുടെ പേര് പറഞ്ഞുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടുമായി സഹകരിച്ചെങ്കിൽ ജീവത്യാഗം ചെയ്യേണ്ട ചുമതലയുമുണ്ട് ജാസ്മിന് പോപ്പുലർ ഫ്രണ്ട് എന്നല്ല ഒരു ജാതിമത സംഘടനയുടെയും ഭാഗമായി യു എൻ എയോ ഞാനോ നാളെ ഇതുവരെ ഉണ്ടായിട്ടില്ല ഒരു മതസംഘടനയുടെയും വക്താവായി ഒരു കാലത്തും എന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുമില്ല പിന്നെ എൻ്റെ ഭാര്യ നിലവിൽ നാട്ടിലാണുള്ളത് ഖത്തറിലല്ല രണ്ട് വർഷത്തോളമായി നാട്ടിലുണ്ട് അത് എൻ്റെ സഹപ്രവർത്തകരിൽ മഹാഭൂരിപക്ഷം പേർക്കും അറിയാം ഇനി എന്നെക്കുറിച്ചോ താങ്കൾക്കോ താങ്കൾ കൊടുത്തു എന്ന് പറയുന്ന പരാതിക്കാരനോടോ ഞാൻ അന്വേഷിച്ചിട്ട് അങ്ങനെ ഒരു പരാതിക്കാരനെ കുറിച്ച് ലഭ്യമല്ല പരാതിക്കാരൻ്റെ ഫോൺ നമ്പറും പേരും വ്യത്യസ്തമാണ് ചില വിവരങ്ങൾ ഞാൻ യു എൻ എ അഖിലേന്ത്യാ അധ്യക്ഷൻ എന്നതിനൊപ്പം ജനതാ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ജോലി ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വർഷം എനിക്ക് ലഭിക്കുന്ന വേതനം ടി ഡി എസ് കഴിഞ്ഞ അക്കൗണ്ടിലാണ് വരുന്നത് അതിനേക്കാൾ കവിഞ്ഞ സ്വത്ത് എനിക്കുണ്ടെന്ന് തെളിയിച്ചാൽ ശേഷിക്കുന്നത് താങ്കളുടെ പേരിലേക്ക് എഴുതി നൽകാം ശ്രീ നന്ദകുമാർ ഇതിനേക്കാൾ വലിയൊരു ഓഫർ ഇല്ല ഇങ്ങനെ അനധികൃതമായ സ്വത്ത് അദ്ദേഹത്തിനുണ്ടെങ്കിൽ ആ സ്വത്ത് അങ്ങ് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക അതൊക്കെ അങ്ങേക്ക് നൽകാം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നത് ഗൗരവമായി തന്നെ എടുക്കുക വാർത്തകളും പിപ്പിടികളും കാട്ടിയിറങ്ങുമ്പോൾ ഭയപ്പെടുന്നവനെ മാത്രം ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുക മുതലാളിമാർ നക്കാപ്പിച്ചെറിയുമ്പോൾ അതെടുത്ത് ഭക്ഷിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നാൽ അതുമായി എനിക്ക് നേരെ വരേണ്ട ഈ പ്രസ്താവന ജാസ്മിൻ ഷായിഡ് മാത്രമാണ് നന്ദകുമാർ അങ്ങനെ ഒരാളാണെന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല കഴിഞ്ഞ മൂന്ന് വർഷം നിശബ്ദമായിരുന്ന നിങ്ങൾ എതിരാളികളെയാണ് ഉദ്ദേശിച്ചത് ഇപ്പോൾ വാളെടുക്കുന്ന ഒരു ഉദ്ദേശം അരിയാഹാരം കഴിക്കുന്ന നേഴ്സുമാർക്ക് മനസ്സിലാവും സിവിൽ ക്രിമിനൽ ചട്ടപ്രകാരമുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് മുകേഷ് എംപിക്കും നന്ദകുമാറിനും അടുത്ത ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട നോട്ടീസുകൾ ലഭിക്കും ഞങ്ങളെ തട്ടിപ്പുകാരെന്ന് വിശേഷിപ്പിച്ച് നന്ദകുമാർ കഴിഞ്ഞ ദിവസം ജയിലിൽ നിന്നിറങ്ങിയത് ഏത് കേസിലായിരുന്നു എന്ന് ഓർത്തോളൂ പോരാട്ടത്തിന് തയ്യാറായിക്കൊള്ളൂ നന്ദകുമാർ ജയിലിൽ നിന്നിറങ്ങിയത് കള്ളക്കേസിൽ തന്നെയാണ് ജാസ്മിനെ അത് തട്ടിപ്പിൻ്റെയോ വെട്ടിപ്പിൻ്റെയോ പേരിലല്ല അതുകൊണ്ട് ആ കാര്യത്തിലും എനിക്ക് ജാസ്മിനോട് വിയോജിപ്പാണ് പക്ഷേ നന്ദകുമാർ കുറച്ചുകൂടി ഉത്തരവാദിത്വം കാട്ടുമെന്നാണ് ഞാൻ കരുതിയത് ഇപ്പോഴും എൻ്റെ പിന്തുണ ജാസ്മിൻ ഷായ്ക്കാണ് ജാസ്മിൻ ഷാ പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള ഭീകര സംഘടനകളോട് ബന്ധമുണ്ട് എന്ന് തെളിഞ്ഞാൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തി എന്ന് തെളിഞ്ഞാൽ സ്വ സ്വാഭാവികമായും ഒരു സംഘടന നടത്തുമ്പോൾ സംഘടനയുടെ നടത്തിപ്പുമായി ചില സാങ്കേതിക കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും അതായത് ഫണ്ട് കൈകാര്യം ചെയ്യുന്നതും അത് ഉപയോഗിക്കേണ്ടി വരുന്ന സമയത്ത് പ്രോപ്പറായിട്ട് അതിൻ്റെ അക്കൗണ്ട് ചെയ്യാത്തതും ഒക്കെ പ്രശ്നങ്ങളാണ് ഞാൻ അംഗീകരിക്കുന്നത് ഇനി സംഘടനയുടെ വാഹനം ഉപയോഗിക്കുന്നു തുടങ്ങിയതൊക്കെ സംഭവിച്ചതാണ് എന്നാൽ അഴിമതി നടത്തി ലക്ഷങ്ങൾ ഉണ്ടാക്കി അനധികൃത സ്വത്ത് സമ്പാദിച്ചു ഭീകര സംഘടനയുമായി ബന്ധമുണ്ടാക്കി എന്നവയൊന്നും ഞാനിപ്പോഴും വിശ്വസിക്കുന്നില്ല ഇത് വിശ്വസിക്കാവുന്ന തെളിവ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് നൽകുക ഞാൻ ജാസ്മിൻ ഷായെ തള്ളിപ്പറയാം പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മാപ്പ് പറയാം